ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് നൂർ ജഹാൻ ഇന്ന് നമ്മുടെ ടോപ്പിക് ബാക്ടീരിയയിൽ ബാക്ടീരിയൽ ആണ് ഇത് പാർട്ട് ടു ആണ് പാർട്ട് വൺ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണാം നമ്മൾ ബാക്ടീരിയൽ അനാറ്റമിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്ട്രക്ചർ എക്സ്റ്റേണൽ ടു ദി സെൽവോൾ ആയിരുന്നു അത് പാർട്ട് വണ്ണിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെൽ എൻവെലപ്പാണ് അതായത് സെൽവാളിന് പുറത്തുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കി ഇത് നമുക്ക് സെൽ എൻവെലപ്പിലോട്ട് കടക്കാം അതായത് സെൽ സെൽവോളിലോട്ട് കിടക്കാം സെൽവോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺഫേഴ്സ് ഷേപ്പ് റിജിഡിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി ടു ദി സെല്ലാണ് സെല്ലിന് ഷേപ്പും റിജിഡിറ്റിയും പ്ലാസ്റ്റിസിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് ഈ സെൽവോളാണ് ദ ബാക്ടീരിയൽ സെൽവാൾസ് ആർ എബൗട്ട് ടെൻ ടു ട്വൻറ്റി ഫൈവ് നാനോമീറ്റർ ആണ് ബാക്ടീരിയൽ സെൽ സെൽവാളിന് എപ്പോഴും ഉള്ളത് ഇറ്റ് ടു പ്രൊട്ടക്ട് സെൽ ഫ്രം ബേഴ്സ്റ്റിങ് എന്ത് ചെയ്യുന്നു സെല്ലിനെ സെൽ ബേഴ്സ്റ്റിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആൻഡ് ഹെൽപ്പ് ഫോർ ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫ്ലജല്ല ഫ്ലജല്ല വന്നിട്ട് സെൽ വാളിൽ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു ഈ ഒരു സെൽ സെൽവാളാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ഫ്ലജല്ലയുടെ ആരെ ഹെൽപ്പ് ചെയ്യുന്നു സെൽ വാൾ എന്ത് ചെയ്യുന്നു ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ ഇനി സെൽവാളിൻ്റെ സ്ട്രക്ചർ നോക്കാം സെൽവാൾ ഈസ് കമ്പോസ്ഡ് ഓഫ് മ്യൂക്കോ ആണ് അതായത് പെപ്റ്റിഡോഗ്ലൈക്കൺ അല്ലെങ്കിൽ മ്യുറൈൻ സെൽവോൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് ബാക്ടീരിയ സെൽവാൾ കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് മ്യുറൈൻ പെപ്റ്റിഡോഗ്ലൈക്കൺ അല്ലെങ്കിൽ മ്യൂക്കോ പെപ്റ്റൈഡ് എന്ന് വിളിക്കും അതിനെ ഫോം ചെയ്തിട്ടുള്ളത് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് നോക്കാം എൻ അസെറ്റിൽ ഗ്ലൂക്കോസമെയിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എൻ അസെറ്റേൽ മ്യൂറാമിക് ആസിഡും ഉണ്ട് എൻ അസെറ്റിൽ ഗ്ലൂക്കോസമെയിൻ മോളിക്യൂൾസും എൻ അസെറ്റിൽ മ്യൂറാമിക്കാസിഡ് മോളിക്യൂൾസും കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അൾട്ടർനേറ്റീവ്ലി ആണ് ചെയിൻ ആയിട്ട് വിച്ച് ആർ ക്രോസ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ചെയിൻ അതായത് എൻ അസെറ്റിൽ മ്യൂറാമിക്കാസഡും എൻ അസെറ്റിൽ ഗ്ലൂക്കോസമെയിനും അൾട്ടർനേറ്റിലി എന്ത് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെയിൻ ആയിട്ട് വിച്ച് ആർ ക്രോസ് ലിങ്ക്ഡ് ബൈ അവിടെ എന്തുണ്ട് പെപ്റ്റൈഡ് ചെയിൻ വെച്ച് ക്രോസ് ലിങ്ക് ചെയ്തിട്ടാണ് കാണുന്നത് നാമും നാഗും അതായത് എൻഎസെറ്റിൽ മിറാമിക് ആസിഡ് ആൻഡ് എൻ എസ് എറ്റിൽ ചെയിൻ ലൈക്ക് അറേഞ്ച്മെൻറ്റിലാണ് അവരെ കാണുന്നത് വിച്ച് ആർ ക്രോസ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് ചെയിൻസ് പെപ്റ്റൈഡ് ലിങ്കേജ് ഉണ്ടാവും അവിടെ ഇതാണ് സെൽവോൾ എന്ന് പറയുന്നത് സെൽവോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റഡോ ഗ്ലൈക്കൻ അല്ലെങ്കിൽ എന്ത് പറയും മ്യൂക്കോ പെപ്റ്റഡ് അല്ലെങ്കിൽ മിറൈൻ ഓക്കെ ഇനി ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ സെൽവോളും അതുപോലെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയുടെ സെൽവോളും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം പെപ്റ്റിരോ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട് ഒരു പെപ്റ്റിരോഗ്ലൈക്കൻ ലെയർ ഉണ്ട് അത് വളരെ തിക്കറാണ് ബിക്കോസ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഹാസ് നോ ഔട്ടർ മെംബ്രെയിൻ നമ്മൾ ഓൾറെഡി ഫ്ലജ് എല്ലം അതുപോലെ ഫ്ലജ് എല്ലത്തിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച സമയത്ത് പാർട്ട് വണ്ണിൽ ഫ്ലജ് എല്ലത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാം പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ബാക്ടീരിയയിൽ ഔട്ടർ വാൾ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഇന്നർ റിങ്സ് എന്ന് പറയുന്നത് ഉണ്ടായി ഇന്നർ റിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഏതൊക്കെ ഇന്നർ റിങ്സ് എം ആൻഡ് എസ് ആയിട്ടുള്ള ഇന്നർ റിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അതിന് എന്താണ് ഔട്ടർ വാൾ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയക്ക് എന്തില്ല ഔട്ടർ മെംബ്രെയിൻ ഇല്ല അതുകൊണ്ട് അവിടെ ഓൾറെഡി ആയിട്ടുള്ള പെപ്റ്റോഗ്ലൈക്കൻ എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും ഓക്കെ അതേപോലെ തന്നെ അവർക്ക് എന്ത് പ്രസൻറ്റാണ് ടൈക്കോയിക്യാസിഡിൻ്റെ പ്രസൻസ് ഉണ്ട് ടൈക്കോയിക് ആസിഡ് ഉണ്ട് ആയിട്ടുള്ള ഒരു സർഫസ് ആൻറ്റിജനാണ് ഫൗണ്ട് ഇൻ ദ സെൽവോൾ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽവോളിൽ കാണുന്ന ഒരു മേജർ സർഫസ് ആന്റിജൻ ആണ് എന്ത് ടേക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് ഈ ടേക്കോയിക് ആസിഡ് രണ്ട് ടൈപ്പിലായിട്ടാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽവോളിൽ കാണുന്നത് സെൽവോൾ ടേക്കോയിക് ആസിഡ് ഉണ്ട് അവർ പെപ്റ്റഡോഗ്ലൈക്കനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് മെംബ്രെയിൻ ടേക്കോയിക് ആസിഡ് അല്ലെങ്കിൽ ലിപ്പോ ടൈക്കോയിക് ആസിഡ് എന്ന് വിളിക്കും ആൻഡ് ദേ ആർ ലിങ്ക്ഡ് ടു മെംബ്രെയിൻ ഗ്ലൈക്കോലിപ്പിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് മെംബ്രെയിൻ ഇല്ല അതുകൊണ്ട് ഉള്ള പെപ്റ്റഡോഗ്ലൈക്കൻ പറയുന്നത് വളരെ തിക്കായിരിക്കും അതേപോലെ തന്നെ സെൽവോളിൽ കാണുന്ന ഒരു സർഫസ് ആൻഡിജനാണ് ടേക്കോയിക് എന്ന് പറയുന്നത് ഇനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽവോള് നോക്കാം ഔട്ടർ മെംബ്രെയിൻ അവരിൽ പ്രെസൻ്റ് ആണ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് ഔട്ടർ മെമ്പ്രെയിൻ അവിടെ പ്രെസന്റ് ആണ് കണ്ടില്ലേ ഒരു ഔട്ടർ മെംബ്രെയിൻ അവർക്കുണ്ട് ഇറ്റ് കണ്ടെയിൻസ് വേരിയസ് ആയിട്ടുള്ള പ്രോട്ടീൻ നോൺ ആസ് ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ ഒ എം പി ആ ഔട്ടർ മെംബ്രെയിനിൽ എന്തുണ്ട് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് അതിനെന്താ വിളിക്കുക ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ എന്നാണ് വിളിക്കുന്നത് എമൗ ദീസ് ആർ പ്രോ പോറീൻസ് വിച്ച് ഫോം ട്രാൻസ് മെംബ്രെയിൻ പോഴ്സ് ദാറ്റ് സെർവ് ആസ് എ ഡിഫ്യൂഷൻ ചാനൽ ഫോർ സ്മോൾ മോളിക്യൂൾസ് അതായത് ആ ഔട്ടർ മെമ്പ്രെയിൻ പ്രോട്ടീൻസിൽ ഒരുപാട് പോറിൻസ് ഉണ്ടാവും അതായത് ഒരുപാട് പോഴ്സ് ഉണ്ട് അവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നു ട്രാൻസ് മെമ്പ്രെയിൻ പോറായിട്ട് ആക്ട് ചെയ്യുന്നു അതായത് സ്മോൾ മോളിക്യൂൾസിൻ്റെ ഡിഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ചാനലായിട്ടാണ് ഈ ഔട്ടർ മെംബ്രൈൻ പ്രോട്ടീൻസിലുള്ള പോറിൻസ് ആക്ട് ചെയ്യുന്നത് ദ ഓൾസോ സെർവ് ആസ് എ സ്പെസിഫിക് റിസപ്റ്റർ ഫോർ സം ബാക്ടീരിയോ ഫേജ് അതായത് ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയോ ഫേജിന് റിസപ്റ്ററായിട്ട് ആരാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് അതുപോലെ അതിലുള്ള ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് നെക്സ്റ്റ് അവരിൽ കാണുന്ന ലെയറാണ് ഗ്ലൈക്കൻ ഇറ്റ്സ് തിൻ ലെയർ ബിക്കോസ് ഔട്ടർ മെമ്പ്രൈൻ ഈസ് പ്രസൻറ്റ് അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസ് ഇവർക്ക് ഔട്ടർ മെംബ്രൈൻ ഇല്ല അതുകൊണ്ട് തിക്ക് പെപ്റ്റിഡോ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇവർക്ക് അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഒക്കെ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് അതുകൊണ്ട് തിന്നായിട്ടുള്ള ഗ്ലൈക്കൻ ആയിരിക്കും അവർക്ക് ആയിട്ടുള്ളത് ഇനി ഇനി ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാവില്ലേ ഇറ്റ് അറ്റാ അറ്റാച്ചസ് ദി പ്രോട്ടീൻസ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ടു ദി ലിപ്പിഡ്സ് ഓഫ് ഔട്ടർ മെംബ്രെയിൻ അതായത് ലിപ്പോ പ്രോട്ടീൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ടർ മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡ്സിനെ എന്ത് ചെയ്യുന്നു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിലുള്ള പ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു അതായത് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ എന്തുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് അതിനെ ഔട്ടർ മെംബ്രെയിനിലുള്ള ലിപ്പിഡ്സുമായിട്ട് ഔട്ടർ മെമ്പറിയിൽ ആയിട്ടുള്ള ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ലിപ്പോ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻ ഇനി ലിപ്പോ പോളിസാക്രൈറ്റ്സ് ഉണ്ട് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ എൻറ്റോടോക്സിക് ആക്ടിവിറ്റി ഓഫ് ഓർഗാനിസം അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ എൻറ്റോടോക്സിക് ആക്ടിവിറ്റി അത് അതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ സെൽവോളിൽ കാണുന്നതാണ് ലിപ്പോ പോളിസാക്രൈറ്റ്സ് അപ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ രണ്ടിൻ്റെയും സെൽവോളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് ഇനി സെൽ എൻവലപ്പിൽ രണ്ടാമത് വരുന്നതാണ് പ്ലാസ്മ മെമ്പ്രെയിൻ ഓർ സൈറ്റോപ്ലാസ്മിക് മെമ്പ്രൈൻ എന്ന് വിളിക്കും ഇറ്റ് എൻക്ലോസസ് ദി സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസ്റ്റിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ കാണുന്നത് ദേ ഹാവ് സെമി പെർമിബിൾ ആൻഡ് റിജിഡ് സ്ട്രക്ചർ അവരുടെ സ്ട്രക്ചർ റിജിഡ് ആണ് ആൻഡ് ദേ ആർ സെമി പെർമിബിൾ മെമ്പ്രെയിൻ ദേ പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് എസെൻഷ്യൽ കോമ്പോണൻറ്റ് അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള സൈറ്റോപ്ലാസത്തിലുള്ള എസെൻഷ്യൽ കോമ്പോണൻസ് ഒക്കെ സ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ലോസ് ആവുന്നത് ആരാ തടയുന്നത് പ്ലാസ്മ ആണ് തടയുന്നത് അവരുടെ സ്ട്രക്ചർ നോക്കാം ഒരു പ്ലാസ്മ മെമ്പ്രൈനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് നയൻറ്റീൻ സെവൻറ്റി ടൂല് തിന്നാണ് അവരുടെ സ്ട്രക്ചർ ഏകദേശം ഒരു ഫൈവ് ടു ടെൻ നാനോമീറ്റർ ആണ് അവരുടെ തിക്നസ് എന്ന് പറയുന്നത് ദ മെമ്പ്രൈ ലിപ്പിഡ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻ ലിപ്പിഡ് ബൈ ലെയർ ആൻഡ് ദ പ്രോട്ടീൻസ് ആർ ഫ്ലോട്ടിംഗ് ഓൺ ദം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ബൈ ലെയർ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ പ്രോട്ടീൻസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് കിടക്കുന്നതും കാണാൻ പറ്റും ഓക്കെ ഈയൊരു ബൈലെയർ ആണെന്ത് ലിപ്വിഡ് ബൈലെയർ ദ മെംബ്രെയിൻ നീ ഓൺ ദിസ് ലിപ്പിഡ് ബൈലെയർ എന്തുണ്ട് ഗ്ലോബുലാർ പാർട്ടിക്കിൾ സ്ട്രക്ചർ പ്രസൻ്റ് ആണ് അതിനാണ് നമ്മൾ മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് വിളിക്കുന്നത് ഈ ലിപ്വിഡ് ബൈലെയർ ഉണ്ടല്ലോ അതിൽ കാണുന്ന ഗ്ലോബുലാറായിട്ടുള്ള ആ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കും മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് വിളിച്ചു ദ മെംബ്രെയിൻ ലിപ്പിഡ്സ് ആർ അസിമെട്രിക്ക് ആൻഡ് ദേ ഹാവ് പോളാർ ആൻഡ് നോൺ പോളാർ ആയിട്ടുള്ള എൻസ് എന്നാ പറയുന്നത് വിച്ച് ഈസ് ആംഫിപ്പതിക് ഇൻ നേച്ചർ അതായത് ഈ ലിപ്പിഡ് ബൈ ലെയർ ഉണ്ടല്ലോ എന്നാൽ പറഞ്ഞില്ലേ ഈ ബൈ ലെയർ ആയിട്ട് കിടക്കുന്ന ഈ ലിപ്പിഡ് ബൈ ലെയർ അസിമെട്രിക് ആണ് അവരുടെ നേച്ചർ എന്ന് പറയുന്നത് അസിമെട്രിക് ആണ് അവർക്കൊരു പോളാർ ആൻഡ് നോൺ പോളാർ എൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ് ഒരു ഹെഡ് പോർഷൻ അല്ലേ ഈ ബ്ലൂ അലർട്ടോ യെല്ലോ നോക്കണേ ഇത് ഹെഡ് പോർഷനാണ് അതിന് ടൈൽ റീജിയനാണ് ഈ കാണുന്നത് രണ്ട് ടൈൽ കണ്ടോ അതായത് ഒരു ഉണ്ട് രണ്ട് ടൈലും ഉണ്ട് ഇവിടെയും കണ്ടോ ഒരു ഹെഡ് ഉള്ളിലോട്ട് രണ്ട് ടൈൽ നിൽക്കുന്നത് ഇതാണ് ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നത് അതിലെ ഈ ഹെഡ് റീജിയനെയാണ് പോളാർ ഹെഡ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന ടൈൽ റീജിയനാണ് എന്ത് വിളിക്കുന്നത് നോൺ പോളാറായിട്ടുള്ള ടൈൽസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ പോളാറായിട്ടുള്ള ഹെഡും ഉണ്ട് നോൺ പോളാറായിട്ടുള്ള ടൈലും ഉണ്ട് ഓക്കെ ദ പോളാർ എൻഡ് ഇൻ്ററാക്റ്റ് വിത്ത് വാട്ടർ അതായത് പോളാർ ഹെഡ് എന്ത് ചെയ്യുന്നു വാട്ടറുമായിട്ട് ഈ പുറമേ കാണുന്ന വാട്ടറുമായിട്ടുള്ള റീജിയനുമായിട്ട് എന്ത് ചെയ്യുന്നു പോളാർ ഹെഡ് ഇൻ്ററാക്റ്റ് ചെയ്യുന്നു ഇനി ദേ ആർ ഹൈഡ്രോഫിലിക് വാട്ടറുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ വാട്ടർ ലൗവിങ് ആണ് അപ്പോൾ ഹൈഡ്രോഫിലിക് എന്ന് വിളിച്ചു നോൺ പോളാർ ആയിട്ടുള്ള എൻസ് ഡു നോട്ട് ഇൻ്ററാക്ട് വിത്ത് വാട്ടർ ഓർ ഇൻസോളിബിൾ ഇൻ വാട്ടർ ആൻഡ് നോൺ ആസ് ഹൈഡ്രോഫോബിക് എന്നാൽ നോൺ പോളാർ ആയിട്ടുള്ള ഈ ടെയിൽ റീജൻ ഉണ്ടല്ലോ ഉള്ളിലോട്ട് നിൽക്കുന്ന കണ്ടില്ലേ രണ്ട് സൈഡിലും ഹെഡ് പുറത്തോട്ടും ടെയിൽ എന്താണ് ഉള്ളിലോട്ടുമാണ് ആ ടെയില് നമ്മൾ നോൺ പോളാർ ടെയിൽസ് എന്നാൽ വിളിക്കാം അവരെന്താ വാട്ടറുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നില്ലല്ലോ ഹെഡാണ് വാട്ടറുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ടെയിൽ റീജിയൻ നോൺ പോളാർ എൻറ്റാണ് അവർ വാട്ടറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല ദേ ആർ വാട്ടർ ഇൻസോളുബിളാണ് അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഹൈഡ്രോഫോബിക് അതായത് വാട്ടറുമായിട്ട് ലവ്വിങ്ങിലല്ല അവർ വാട്ടർ ഫിയർ ആണ് അവർ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവർ ഹൈഡ്രോഫോബിക് എന്നാണ് വിളിക്കുക അപ്പോൾ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഉണ്ട് അതായത് പോളാർ ആയിട്ടുള്ള ഹെഡും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഉണ്ട് ഉള്ളില് അതായത് ഹൈഡ്രോഫോബിക് അതായത് നോൺ പോളാർ ടെയിലും ഉണ്ട് ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ലിപ്പിഡ് ബൈ ലെയർ കാണിക്കുന്നത് അതിൽ കാണുന്ന ഈ ഒരു ഗ്ലോബുലാർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ പ്രോട്ടീൻസ് എന്ന് വിളിച്ചത് മെംബ്രെയിൻ പ്രോട്ടീൻസ് അതായത് ഈ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആർ ഓഫ് ടു ടൈപ്സ് ആണ് പെരിഫറൽ പ്രോട്ടീൻസും ഉണ്ട് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസും ഉണ്ട് അതായത് ഈ ലിപ്വിഡ് ബൈലെയറിൽ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ളതൊക്കെ പ്രോട്ടീൻസാണ് അതിൽ ഇൻറ്റഗ്രൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതാണ് ലിപ്വിഡ് ബൈലെയറിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നത് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസും എന്നാൽ ലിപ്വിഡ് ബൈലെയറിനോട് പുറത്ത് കാണുന്ന ഈ ഈയൊരു റീജിയൻസ് കളർ ഉണ്ടല്ലോ ഈ കളറിൽ കാണുന്നത് പെരിഫറൽ മെംബ്രെയിൻ ആണ് അപ്പോൾ ലിപ്പിഡ് ബയറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ദേ ആർ മെമ്പ്രെയിൻ പ്രോട്ടീൻസ് അപ്പോൾ രണ്ട് ടൈപ്പിലാണ് ഇൻറ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസും ഉണ്ട് അതുപോലെ തന്നെ പെരിഫറൽ ആയിട്ടുള്ള മെംബ്രെയിൻ പ്രോട്ടീൻസും ഉണ്ട് അതെങ്ങനെ നോക്കാം ആദ്യം പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് നോക്കാം ദേ ആർ ലൂസ്ലി കണക്റ്റഡ് ടു ലിപ്വിഡ് ബൈ ലെയർ ആൻഡ് ക്യാൻ ഈസിലി റിമൂവ്ഡ് ആൻഡ് സോലിബിൾ ഇൻ വാട്ടർ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മെമ്പ്രെയിൻ പ്രോട്ടീൻസും എന്താണ് പെരിഫറൽ പ്രോട്ടീൻസാണ് നമുക്ക് തന്നെ മനസ്സിലാവും അതായത് ഇവർ ലിപ്വിഡ് ബൈലെയറിനോട് എന്താ ഈ സംഭവം ഈ ഒരു കളറിൽ കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്വിഡ് ബൈലെയർ ഇതാണ് പെരിഫറൽ മെമ്പറിൻ പ്രോട്ടീൻ അവർ ലിപ്വിഡ് ബൈലെയറിനോട് വളരെ ലൂസായിട്ടാണ് അവർ കണക്ട് ചെയ്തിട്ടുള്ളത് ക്ലോസിലുള്ള അല്ല ലൂസ്ലി കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഈസിലി നമുക്ക് അവരവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു റീജ്യനൊക്കെ വാട്ടറാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവരെന്താണ് വാട്ടറിലാണ് കാണുന്നത് അപ്പോൾ ദേ ആർ വാട്ടർ ആയിട്ടുള്ള ആൾക്കാരാണ് ട്വന്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മെബ്രൈൻ പ്രോട്ടീൻ എന്ന് പറയുന്നതും പെരിഫറൽ മെംബ്രൈൻ പ്രോട്ടീൻസ് ആണ് ഇനി അടുത്തത് ഇൻറ്റഗ്രൽ പ്രോട്ടീൻ ആ ഉള്ളിൽ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ദേ ആർ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു ദി ലിപ്പിഡ് ബൈലയോ അവർ മെമ്പ്രൈൻ ലിപ്പിഡ്സ് പോലെ തന്നെ ആയിരിക്കും ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് മെമ്പ്രൈൻ പ്രോട്ടീൻസും എന്താണ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് ഇതാണ് ഇൻറ്റഗ്രൽ മെമ്പ്രൈൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയർ അവർ മെമ്പറൈൻ ലിപ്പിഡ്സ് പോലെ തന്നെയാണ് അതുപോലെ ലിപ്പിഡ് ബൈലെയറിൽ വളരെ ക്ലോസ്ലി ആണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി മെമ്പ്രൈൻ പ്രോട്ടീൻസ് എന്താണ് ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആയിരിക്കും ഇനി ബാക്ടീരിയ സ്റ്റീറോളിനെ കൺസിസ്റ്റ് ചെയ്യുന്നില്ല ബാക്ടീരിയയിൽ ഇല്ല ബാക്ടീരിയൽ സെൽ ഹാഫ് സ്റ്റീറോൾ ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അവർക്കുള്ളത് അതിനെ ഹോപ്പനോയിഡ് എന്ന് വിളിക്കും ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഈസ് ടു സ്റ്റെബിലൈസ് ദി മെംബ്രെയിൻ അതായത് ഈ ഒരു റെഡ് കളർ സ്ട്രക്ചർ കണ്ടില്ലേ ലിപ്പിഡ് ബൈലെയറിൽ അതിനെയാണ് ഹോപ്പനോയിഡ്സ് എന്ന് വിളിക്കുന്നത് അത് ബാക്ടീരിയയില് സ്റ്റീറോളിന് പകരമായിട്ട് കാണുന്നതാണ് ഈ ഹോപ്പനോയിഡ്സ് എന്ന് പറയുന്നത് അവർ ഈ പ്ലാസ്മ മെമ്പ്രൈൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് സെൽ എൻവലപ്പ് ആണ് പറഞ്ഞത് അതിൽ നമ്മൾ സെൽവോൾ എന്താന്ന് പറഞ്ഞു സെൽവോൾ എങ്ങനെയാണ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു രണ്ടാമത് നമ്മൾ പ്ലാസ്മ മെമ്പ്രൈനും പറഞ്ഞു ഇനി അടുത്തത് സെൽ ഇൻറ്റീരിയർ അതായത് സെല്ലിൻ്റെ ഉള്ളിൽ